രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപത്തെ റവന്യൂ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പ്. കഴിഞ്ഞ ദിവസം രാമക്കൽമേട് സ്വദേശിയായ സാബു എന്നയാളുടെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നത്. റവന്യൂ ഭൂമി കയ്യേറി കട നിർമ്മിച്ചയാൾക്ക് 48 മണിക്കൂറിനുള്ളിൽ പൊളിച്ചു മാറ്റുവാൻ നോട്ടീസ് നൽകി. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ കുറവൻകുറത്തി ശില്പത്തിന് സമീപത്ത് ഇരു സംസ്ഥാനങ്ങളിലെയും നോമാൻ ലാൻഡ് ഏരിയയിലാണ് സ്വകാര്യ വ്യക്തികൾ അനധികൃത കയ്യേറ്റങ്ങൾ നടത്തിയത്. ഉടുമ്പൻചോല എല്ലാർ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം രാമക്കൽമേട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ നിർമ്മാണം അനധികൃതമാണെന്നും 1957 കേരള ഭൂസംരക്ഷണ നിയമം 5 വകുപ്പ് പ്രകാരം കുറ്റകരവും 7 വകുപ്പ് പ്രകാരം ശിക്ഷാർഹവുമാണെന്ന് കണ്ടെത്തി. ഇതിനെ തുടർന്ന് ഒരാളുടെ കയ്യേറ്റം ഒഴിപ്പിച്ചിരുന്നു. തുടർ നടപടികളിലെ ഭാഗമായാണ് രാമക്കൽമേട് സ്വദേശിയായ കണ്ണാട്ട് സന്തോഷ്ലാൽ റവന്യൂ ഭൂമി കയ്യേറി നിർമ്മിച്ചിട്ടുള്ള കട പൊളിച്ചു നീക്കുവാൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. രാമക്കൽമേട് ഭാഗത്ത് സന്തോഷ്ലാൽ കണ്ണാട്ട് വീട് ഇന്ന് അയാൾ അവിടെ അനധികൃതമായിട്ട് ഉരുട്ടിക്കട നടത്തുന്നതായിട്ടുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് അയാളോട് 48 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകുന്നതിന് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. സാബു എന്ന രാമക്കൽമേട് സ്വദേശിയായ സാബു എന്നയാളുടെ കയ്യേറ്റം ഒഴിപ്പിച്ചിരുന്നു. ആ കയ്യേറ്റത്തെ തുടർന്ന് അന്വേഷണം നടത്തിയതിലാണ് സന്തോഷ് ലാലിൻ്റെ കയ്യേറ്റം ശ്രദ്ധയിൽപ്പെടുകയും അയാളോട് 48 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഉടുമ്പൻചോല താലൂക്കിൽ കരുണാപുരം വില്ലേജ് ഓഫീസ് പരിധിയിൽ കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലാണ് അനധികൃത നിർമ്മാണം നടന്നത്. അതിർത്തി മേഖലയിലെ നോമാൻ ലാൻഡ് ഏരിയ അടയാളപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കുമെന്നും ഉടുമ്പൻചോല തഹസിൽദാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.